പ്രിയമുള്ള സഹോദരന്മാരെ, പി അൻവർ എം ഇന്നലെ രാത്രിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ എല്ലാ ആളുകളും കേട്ടു. കേരളത്തിലെ വിശിഷ്യ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് ഈ ഓരോ കാര്യങ്ങൾ കേട്ടപ്പോഴും ആലോചിച്ചു പോവുകയാണ്, ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിനെ രാഷ്ട്രീയപരമായി നോക്കിക്കൊണ്ട് തള്ളാൻ ഒരാൾക്കും കഴിയില്ല. അത് പി അൻവർ അല്ലേ? അയാള് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ ജയിച്ചു കയറിയ ആളല്ലേ? എനിക്ക് വേറെ ഒരു രാഷ്ട്രീയമല്ലേ എന്ന് കരുതിക്കൊണ്ട് അതിനെ തള്ളിക്കളയാൻ വിശേഷം മലപ്പുറം ജില്ലയിലെ ഒരാൾക്കും കഴിയും. നിഷ്പക്ഷമായി നിൽക്കുന്ന, സാധാരണക്കാരായി നിൽക്കുന്ന ഒരാൾക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുക? നോക്കൂ, അദ്ദേഹം മരം മുറിച്ച ഒരു വിഷയം പറഞ്ഞു. അദ്ദേഹം മരമുറിയുമായി ബന്ധപ്പെട്ട്, അതായത് പൊതുമുതൽ കൊണ്ടുപോയ SPയുടെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു. മരമുറി നടന്നിട്ടുണ്ടോ? ഉണ്ട്. അന്വേഷിക്കേണ്ടേ? അന്വേഷിക്കണം. അപ്പൊ അത് നമുക്ക് പി അൻവർ ആണ് എന്ന് കരുതി തള്ളിക്കളയാൻ പറ്റുമോ? പറ്റൂല. രണ്ടാമത് നിങ്ങൾ നോക്കൂ, താമിർ ജിഫ്രി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശം. പരാമർശം മാത്രമല്ല, ഒരു ഫോൺ കോള് പുറത്തു വിട്ടുകൊണ്ട്, SP സുജിത് ദാസിന്റെ ഫോൺ കോള് പുറത്തു വിട്ടുകൊണ്ട് അത്തരം സംഗതികളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ അദ്ദേഹം ആ വിഷയം പുറത്തു വിട്ടു. തള്ളിക്കളയാൻ പറ്റുമോ? പറ്റൂല. ഇവിടെ പല പാർട്ടികളും ഈ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ശക്തമായ രീതിയിലുള്ള സമരങ്ങളും നടന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇപ്പോൾ ഇതാ ഫോൺ സന്ദേശങ്ങളിലൂടെ പല സംശയങ്ങൾക്കും ഇടവരുത്തിയിരിക്കുന്നു. അത് എങ്ങനെ തള്ളിക്കളയാനാവും? മാത്രവുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കരിപ്പൂർ എയർപോർട്ടിലെ 10 മണിക്ക് ശേഷം കടകൾ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിബന്ധന, ഒരു ഉത്തരവ് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാ. ഈ അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്നതിന്റെ എത്രയോ മുമ്പ് അന്ന് അവിടെ ചർച്ച ചെയ്ത കാര്യമാണ്. നമ്മളൊക്കെ ആലോചിച്ചു പോയിട്ടുണ്ട്, ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്, രാവും പകലുമില്ലാതെ വിമാനങ്ങൾ ഇറങ്ങുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്രത്തോളം യാത്രക്കാരുണ്ടാകും? ആ യാത്രക്കാരെ കൂട്ടാൻ വന്ന, പിന്നെ കൊണ്ട് പോയി ആക്കാൻ വന്ന ആളുകളുണ്ടാവും. വിദൂരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിസരത്ത് ഭക്ഷണങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകില്ലേ? ഇതെന്ത് നടപടിയാണ് എന്ന് ചിന്തിച്ചപ്പോ അന്ന് നമുക്ക് ആ ആലോചനയിൽ ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും സുരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ അന്ന് കരുതിയത്. എന്നാൽ ഇന്നലെ രാത്രി അൻവർ ഈ വിഷയം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ് എന്ന് ഭരണപക്ഷത്തിന്റെ ഒരു MLA പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ വിഷയം വെച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കുക? രാഷ്ട്രീയം നോക്കി തള്ളാൻ പറ്റുമോ? അതിനൊരിക്കലും. മലപ്പുറം ജില്ലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇത് നോക്കിക്കാണുന്ന കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. മാത്രമല്ല, അൻവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ പിടികൂടിയാൽ കസ്റ്റംസിന് ഏൽപ്പിക്കേണ്ടതിന് പകരം 150-ൽ പരം കേസുകൾ ഇവര് തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാ. ഇതെന്തടിസ്ഥാനത്തിലാണ് എന്നുള്ള വലിയൊരു ചോദ്യം, അന്വേഷണം നടക്കേണ്ടതുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അതിനുദാഹരണമായി പറഞ്ഞത് വയനാട്ടിലെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് 5-അംഗ സംഘത്തെ പിടികൂടിയിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്, ഇത് ഒരു വ്യക്തിക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സ്വർണമല്ലേ, ഇതിലെവിടെ കള്ളക്കടത്ത്? കാരണം ആ രീതിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. പാദസരവും വളയും മറ്റുള്ള കാര്യങ്ങളും മാത്രമാണ് ഇവര് പിടികൂടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വെറുതെ വിടുന്ന കോലത്തിലായി. പക്ഷേ ഒരു സൈക്കിൾ 5-6 കിലോ വരുന്ന, കുട്ടികൾ കളിക്കുന്ന ടോയ് രൂപത്തിലുള്ള ആ സൈക്കിളിൽ പിന്നെ 5-6 കിലോ സ്വർണം കടത്തി, അത് സൈക്കിൾ അടക്കം മുണുങ്ങിയെന്ന് അൻവർ മലപ്പുറം ഭാഷയിൽ തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് തള്ളിക്കളയാൻ സാധിക്കുക എന്നുള്ളതാ. അങ്ങനെ 150-ൽ പരം കേസുകൾ ഇവരിടപെട്ടിട്ടുണ്ട് എന്ന് MLA പൊതു സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ
യഥാർത്ഥത്തിൽ ഇതിൽ രാഷ്ട്രീയം നോക്കാതെ അവനവന്റെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മാത്രവുമല്ല, ADGP അജിത് കുമാറിന്റെ RSS ബന്ധപ്പെട്ട ആ ഒരു ബന്ധം ഇതാ ADGP അജിത് കുമാറിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേകമായ അന്വേഷണത്തിന്റെ ഫലമായി അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാറിൽ ഉന്നത ായ RSS നേതാവിന്റെ കാറിൽ കയറിയിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ അൻവർ പറഞ്ഞ ഏത് കാര്യമാണ് പൊതുസമൂഹം തള്ളിക്കളയുക? അതാണ് അത് വലിയ ഒരു പിന്നെ ചോദ്യചിഹ്നമായിട്ട് ഓരോ കാര്യങ്ങളും അൻവർ പറഞ്ഞ കാര്യങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ പിറകെയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ പൊതുസമൂഹം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ SP സുജിത് ദാസ് മലപ്പുറത്ത് ചാർജുള്ള സമയത്ത് സാധാരണക്കാരായ പോലീസുകാരുടെ അവസ്ഥ പോലും വളരെ പരിതാപകരമായിരുന്നു. വിദൂരങ്ങളിലേക്ക്, അതായത് ജില്ലയിൽ തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് 70-100 കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയിലേക്ക് സാധാരണക്കാരായ പോലീസുകാരെ സ്ഥലം മാറ്റിക്കൊണ്ടൊക്കെ ഒരു ട്രാൻസ്ഫറിന് സ്വന്തം നാടിന്റെ അടുത്തേക്ക് ശ്രമിച്ചാൽ പോലും കിട്ടാത്ത രീതിയിൽ മാനസികമായിട്ടൊക്കെ വലിയ സംഘർഷമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ പല പോലീസുകാർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുത്തലുകളും ഒരുപാട് രീതിയിലുള്ള അജണ്ടാപരമായ മുന്നോട്ടു പോക്കും ഒരുപാട് നിഗൂഢതകളും SPI സുജിത് ദാസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ. മാത്രവുമല്ല, പിന്നെ കേസുകളുടെ എണ്ണം പറഞ്ഞു, ധാരാളം കേസുകൾ ഈ സുജിത് ദാസിന്റെ സമയത്ത് മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൂടി അതിന്റെ ഒരു അടിസ്ഥാനമാണ്, ഒരു ഫാക്ടാണ്. ഇതൊക്കെ വലിയ അജണ്ടാപരമായ സംഗതികളായിട്ട് തന്നെ മലപ്പുറം ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരുപാട് കേസുകളുള്ള വലിയ ക്രമസമാധാന പ്രശ്നമുള്ള ഒരു ജില്ലയാണ് എന്ന് വരുത്തി തീർക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കണം. ആർക്കാണ് മലപ്പുറം ജില്ലയെ അത്തരത്തിൽ ക്രമസമാധാന നില തകർന്ന ജില്ലയായി ചിത്രീകരിക്കേണ്ടത്? ആർക്കാണോ, അതാർക്കായിരിക്കാം? സാധാരണ നമ്മൾ മലപ്പുറത്ത് ഒരു വിഷയം നടന്നാൽ അതിനെ വർഗീയപരമായ വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് തന്നെ ഉന്നയിക്കുന്ന സംഘീ മനോഭാവക്കാരുടെ നേതൃത്വങ്ങളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പാലക്കാട് ആന ചെരിഞ്ഞ വിഷയത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എന്ത് വിഷയങ്ങളിലാണെങ്കിലും ശരി, മലപ്പുറത്തെ അത്തരം കാര്യങ്ങളെയൊക്കെ വേറെ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അത്തരം മനോഭാവത്തിലൂടെ തന്നെയാണോ അത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് മുസ്ലിം ലീഗിനെ പോലെയുള്ള ആളുകളൊക്കെ അന്ന് സമരം നടത്തിയ സാഹചര്യത്തിൽ പല ആളുകളും പ്രസംഗങ്ങളിലൂടെയൊക്കെ ഉന്നയിച്ച കാര്യമാണ്. പിന്നെ എങ്ങനെ ഇതൊക്കെ തള്ളിക്കളയാനാവൂ? ഞാൻ മനസ്സിലാക്കുന്നത് MV ഗോവിന്ദ മാഷിന്റെ ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഗോവിന്ദ മാഷോടക്കം ഈ പറയുന്ന CPMനോടക്കം ഭരണപക്ഷത്തോട് പറയാനുള്ളത്, PV അൻവറിനെ നിങ്ങൾ തള്ളിയാൽ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഏതുവരെ ചർച്ച ചെയ്യുന്നുണ്ടെന്നറിയോ? ഈ ഇത്തരം പിന്നെ ക്രമസമാധാനം നഷ്ടപ്പെട്ട ഈ കേരളത്തിൽ നമ്മൾ എങ്ങനെ സ്വസ്ഥമായിട്ട് വിശ്വാസപരമായിട്ട് ജീവിക്കും എന്നുള്ള രീതിയിൽ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഭയാനകമായ, വളരെ ആശങ്കയോടുകൂടിയുള്ള ചർച്ചകളിലേക്ക് പൊതുസമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ PV അൻവറിന്റെ ഈ വെളിപ്പെടുത്തലിനെ, പാർട്ടിപരമായിട്ട് ചിലപ്പോൾ PV അൻവർ ചെയ്തത് പാർട്ടിയെ മുൻകടന്നു കൊണ്ടായിരിക്കാം, അതിലൊന്നും ഒരു തർക്കമില്ല. നേരെ മറിച്ച് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് പിന്നെ പാർലമെന്റ് ആ രീതിയിൽ ഉന്നയിച്ചിട്ട് പാർട്ടിയോട് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും ബസ് സ്ഥലം വിട്ടിട്ടുണ്ടാകും എന്നുള്ള ആ കാഴ്ചപ്പാടിൽ ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് കുറച്ചുകൂടി കടന്ന രീതിയിൽ ഇത് പൊതുസമൂഹത്തെ അറിയിച്ചതും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തുറന്ന് വരുമ്പോൾ ആ സമയത്ത് പാർട്ടി തള്ളിയാൽ ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടി തള്ളുന്നതേ ഓർമ്മയുണ്ടാവുകയുള്ളൂ, ഈ മലപ്പുറം ജില്ലയിലെ ശക്തനായ ഒരു നേതാവായി PV അൻവറിന്റെ പിറകെ അണിനിരക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകളെ, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരാൾ എന്നോട് ചോദിച്ചത് ചായക്കടയിൽ വെച്ചിട്ട് പറഞ്ഞത് അസദുദ്ദീൻ ഉവൈസി ആകും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചില ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്, അതായത് PV അൻവറിന്റെ ഹൈപ്പ് വർദ്ധിച്ചിട്ടുണ്ട്, അത് തങ്ങളുടേതായ പാർട്ടിക്ക് പോലും ക്ഷീണം ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെ മുസ്ലിം ലീഗിന്റെ ഒക്കെ പിന്നെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ അത്തരം ഭയം അവരെ പിടിമുറുക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയിച്ചു പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ സമയത്ത് ഈ മുൻകഴിഞ്ഞ നാളുകളിൽ മുസ്ലിം ലീഗിന്റെ MSF അടക്കമുള്ള, യൂത്ത് ലീഗ് അടക്കമുള്ള ആളുകൾ നേതൃത്വം SP സുജിത് ദാസിനെതിരെ സമരം നടത്തിയതിന്റെ ഒരു പരിണിത ഫലമായിട്ട്
ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻബിർ തന്നെ അതിൻ്റെ സത്യാവസ്ഥകളെ പുറത്തുവിടുമ്പോൾ അന്ന് എന്തുകൊണ്ട് അൻബിർ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിൽ കഴമ്പില്ല. കാരണം അന്ന് അൻബറിന് ഈ ഫാക്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന് അതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് അദ്ദേഹം ആ തെളിവുകൾ കിട്ടിയതോടുകൂടി ഈ സമരം നടത്തിയ ആളുകൾ ഉന്നയിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അതാ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടേതായ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ അൻവറിന്റെ ആ പ്രസ്താവനകളോട് ആ സ്റ്റേറ്റ്മെന്റിനോട് ഒപ്പം നിന്ന് അന്വേഷിക്കാൻ വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം ഇവിടെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു കപടതയുള്ളത് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് സാധാരണക്കാരായ ആളുകൾ ആരും തന്നെ പാർട്ടിയിൽപ്പെട്ടോ പെട്ടില്ലേ എന്നുള്ളതല്ല, സാധാരണക്കാരായ ആളുകൾ ഈ മലപ്പുറത്ത് നടന്ന കാര്യങ്ങളെ ഓരോന്നോരോന്നായി അൻവർ പറഞ്ഞതിനെ മനസ്സിലാക്കി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വരുമ്പോൾ അനുഭവമുള്ള ജനത ഈ അൻവറിനോടൊപ്പം നിൽക്കില്ലേ എന്ന് ചോദിച്ചാൽ നിൽക്കില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്, ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, അത് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതിലൂടെ നമ്മുടെ നാട്ടില് പിന്നെ സമാധാനപരമായി ജീവിക്കാനുള്ള വിശ്വാസപരമായി പോലീസ് സംവിധാനങ്ങളെ നോക്കിക്കാണാനുള്ള ഒരു 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 കാലാവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമാണ്. ഭരണകൂടം അതിനാണ് ശ്രമിക്കേണ്ടതും അതാണ് ഉണ്ടാവേണ്ടതും. അപ്പൊ ഈ വിഷയത്തിലെ നിലവിലെ അവസ്ഥ അനുസരിച്ച് പി വി അൻവറിന്റെ ഓരോ ആരോപണങ്ങളും ഒന്നും തന്നെ നമുക്ക് മലപ്പുറം ജില്ലക്കാർക്ക് അതേപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള ആ ഒരു കാര്യമാണ് മനസ്സിലാകുന്നത്. ഏതായാലും സത്യം പുറത്തു വരട്ടെ, ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഈ തലങ്ങളിലായിരുന്നു എന്നുള്ള ഒരു ചിന്ത കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാണാം. നിർത്തുന്നു. നന്ദി.